ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 3:9 ഒരു വചനമുണ്ട്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ഈ ദിവസങ്ങളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച്, തങ്ങളുടെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട വ്യക്തികളുടെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നമ്മൾ കുറേ കേൾക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പല ചെറുപ്പക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രേമിക്കുന്നത് തെറ്റാണോ? ഉടനെയുള്ളൊരു ഉത്തരമെന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നത് തെറ്റല്ല എന്ന് തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ വളർച്ചയിൽ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നൊരു വികാരമാണ് പരസ്പരമുള്ള ആകർഷണം. അത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീക്ക് പുരുഷനോട്, പുരുഷൻ സ്ത്രീയോട്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ആകർഷണം തോന്നുക എന്നുള്ളത് പ്രകൃതി തന്നെ മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തിനാണ് ഈ ആകർഷണങ്ങൾ തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുവാനും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ ആകർഷണങ്ങൾ തന്നിരിക്കുന്നത്. എന്നാൽ പ്രേമം എന്നതിൽ നിന്ന് വിട്ട് വിവാഹം, കുടുംബജീവിതം എന്നതിനെ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൃഗങ്ങളെടുത്തു കഴിഞ്ഞാൽ ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗത്തിനോട് ആകർഷണം തോന്നി, ലൈംഗികമായി ഇണചേരുന്നു, അത് കഴിഞ്ഞാൽ അത് വിട്ടുപേക്ഷിച്ച് പോകുന്നു. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു വ്യക്തിയോട് ആകർഷണം തോന്നി, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കടന്ന് കുടുംബം സ്ഥാപിച്ച് ആ കുടുംബത്തിൽ മക്കളെ വളർത്തി കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പ്രേമം അതിൻ്റെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ. പലപ്പോഴും യുവജനങ്ങൾക്ക്, കൗമാരക്കാർക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് പ്രേമത്തെ വിവാഹത്തോട് അങ്ങ് ചേർത്ത് വെച്ച് വായിക്കുകയാണ്. പ്രേമിക്കുന്നത് വിവാഹത്തിലേക്ക് നയിക്കാനും പിന്നീട് കുടുംബജീവിതം നയിക്കുവാനുമാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ കേവലം ഒരു ആകർഷണത്തിൻ്റെ പേരിൽ അങ്ങ് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. എന്നാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങളാണ് അതിലുള്ളത്! കുടുംബത്തെ താങ്ങി നിർത്തുന്ന എന്തുമാത്രം ബന്ധങ്ങളുണ്ട്! കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്ന എന്തുമാത്രം കാര്യങ്ങളുണ്ട്! ഇതൊന്നും നോക്കാതെ ഒരു ആകർഷണത്തിൻ്റെ പേരിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു പുരുഷൻ്റെ പിന്നാലെ അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ ചതിക്കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ പരസ്പര ആകർഷണത്തിലേക്ക് നയിക്കുന്ന ചില ഹോർമോണുകൾ, ചില വികാരങ്ങൾ മനുഷ്യരിലുണ്ട്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആകർഷണം തോന്നുമ്പോൾ ചില ഹോർമോണുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. നിരന്തരമായിട്ട് ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ വ്യക്തിയോട് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ പ്രവർത്തിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. മനുഷ്യൻ്റെ പരസ്പരമുള്ള ആകർഷണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതങ്ങ് വർദ്ധിക്കാൻ തുടങ്ങും. ഓക്സിറ്റോസിൻ പിന്നെ ചെല്ലുന്നത് മനുഷ്യൻ കൂടിച്ചേരുന്നതിലേക്കാണ്, അതായത് ലൈംഗികമായ അല്ലെങ്കിൽ ഒന്നു ചേരുന്ന അവസ്ഥയിലേക്കാണ് ആ ഹോർമോൺ മനുഷ്യ കൊണ്ട് എത്തിക്കുക. ഒരിക്കൽ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നീടത് സാവധാനത്തിൽ ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു വികാരത്തിന് പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടവർ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അവസാനിച്ച് വികാരങ്ങളെല്ലാം പോയി പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ട് പിന്നീട് ഭയങ്കര വഴക്കിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ മക്കൾ ഈ ഇങ്ങനെയുള്ള വികാരങ്ങളുടെ പുറത്ത്, വികാരങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പുറപ്പെട്ട്
ഈയാമ്പാറ്റകളെ പോലെ അവർ പ്രകാശത്തെ തേടി നടക്കുന്ന ഈയാമ്പാറ്റകൾ തീയിൽ വീണ് നശിക്കുന്നത് പോലെ അങ്ങ് നശിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മുടെ കൗമാരക്കാരായ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവരെ നാശത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ പ്രഥമ അധ്യാപകർ, വിശ്വാസ പരിശീലകർ, മാതൃക, വഴികാട്ടി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. വൈദികരെയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെയോ അധ്യാപകരെയോ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളാണ് മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അധ്യാപകരെന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ, വിശ്വാസത്തിൽ വളർത്തിയെടുക്കാൻ, അവരെ നല്ല മക്കളായി വളർത്തിയെടുക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ചില മൂല്യങ്ങൾ പഠിപ്പിച്ച് വളർത്തണം. നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ചില മൂല്യങ്ങൾ ഉണ്ടാകണം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ. ത്യാഗം ചെയ്യുന്നവരായിരിക്കണം നമ്മുടെ മക്കൾ. പലപ്പോഴും നമ്മുടെ നൊയമ്പ്, ഉപവാസം വലിയ കാര്യമുണ്ട്. ചില കാര്യങ്ങളോട് നോ പറയാൻ പറ്റുന്നത്, പരിശീലിപ്പിക്കുന്നത് ഈ നൊയമ്പിലൂടെ ഉപവാസത്തിലൂടെയൊക്കെയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പള്ളിയിലേക്ക് കൊണ്ടുവരാനും അവരെ ദൈവസ്നേഹത്തിൽ വളർത്താനൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവരുടെ ബുദ്ധി മാത്രം വികസിച്ച് അവർ കുറേ ട്യൂഷനും കൊടുത്ത് അവർ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കരുത്. അവരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, പ്രത്യേകിച്ച് മുതിർന്നവരെ ബഹുമാനിക്കുന്നതൊക്കെ ഇന്ന് വളരെയധികം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലകളിലൊക്കെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഓരോ പ്രായത്തിനനുസരിച്ച് മക്കൾക്ക് ലൈംഗികമായ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതെന്തോ വൃത്തികേടാണ് എന്ന് ചിന്തിച്ച് അത് പറയാതിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഓരോ പ്രായത്തിനനുസരിച്ച് ആ കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് എതിർവർഗങ്ങളോട് ആകർഷണം തോന്നും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കൗമാരത്തിലെത്തുന്ന മക്കളെ വിളിച്ച് അടുത്തിരുത്തി അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹോർമോൺ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മറ്റുള്ളവരോട് തോന്നുന്ന ആകർഷണങ്ങൾ, അത് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കാനായിട്ട് ഈ മക്കളെ നമ്മൾ സഹായിക്കണം. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ആകർഷണം തോന്നുക എന്നുള്ളത് അതിസ്വാഭാവികമായൊരു കാര്യമല്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വന്നാൽ എന്തോ ഒരു പ്രശ്നം വന്നു എന്നുള്ള തരത്തിൽ ഈ എൻ്റെ മകൾക്ക് ഒരു പ്രേമമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകനൊരു പ്രേമമുണ്ടെന്ന് കേട്ടാൽ തന്നെ അപ്സെറ്റായി തീരുന്ന, വളരെ ക്രൂരമായി പ്രതികരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരാണ് ഈ വിനാശം വരുത്തി വയ്ക്കുന്നവർ. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അവരെ സ്വസ്ഥമായി വിളിച്ചിരുത്തി, മക്കളെ വികാര തരത്തിലല്ല നമ്മൾ പോകേണ്ടത്, അത് വിചാര തരത്തിലാകണം, അതിനെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഈ കാര്യം എന്താണെന്ന് നോക്കട്ടെ, പെട്ടെന്നൊരു ആകർഷണം തോന്നിയതായിരിക്കാം, അങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്നേഹപൂർവ്വം തിരുത്താനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ യുവജനങ്ങളോട് കൂടെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതിന് മറ്റാർക്കും സാധിക്കരുത്. നിങ്ങൾ തന്നെ അവരെ കൂടെ ഇരുന്ന് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ്, അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രതിസന്ധികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തയിൽ നോക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുകയില്ല, പക്ഷേ അവരുടെ ചിന്ത വലിയ പ്രശ്നങ്ങളാണ്. അതിന് മനസ്സിലാക്കാനായിട്ട്, അവരുടെ കൂടെ ഇരിക്കാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. കൗമാരത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടക്കുന്ന മക്കളുടെ ഒരു കൂട്ടുകാരനായി, കൂട്ടുകാരിയായിട്ട് അവിടെ ഒപ്പം പോകാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ട കൗമാരക്കാരായിട്ടുള്ള യുവജനങ്ങളായിട്ടുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ടീനേജ് കാലഘട്ടമാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികളോടെ മനുഷ്യന് കടന്നു പോകുന്നൊരു കാലഘട്ടമാണത്. എല്ലാം ഒരു പരീക്ഷണം പോലെ
എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. പുകവലിച്ചാൽ എങ്ങനെയിരിക്കും, മദ്യപിച്ചാൽ എന്തുണ്ടാകും, പ്രേമിച്ചാൽ എന്തുണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ പ്രിയപ്പെട്ടവർ, ഈ പരീക്ഷണങ്ങൾ നമ്മളെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴ്ത്തും. ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ പിന്നീട് അതിൽ തുറന്നു പോയെന്ന് വന്നേക്കാം. അതിന് പറ്റിയൊരു കൂട്ടുകെട്ടൊക്കെ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ളൊരു ചിന്ത പോലും നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെല്ലാം നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും ചെന്ന് ചാടരുത്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കടക്കാവൂ. അതിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ നമുക്ക് ആത്മീയ നേതാക്കളുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ താല്പര്യങ്ങളൊക്കെ പങ്കുവെക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കളോടുള്ള ഒരു സൗഹൃദം നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ ആപത്തുകളിൽ, വിപത്തുകൾ നമ്മൾ ചെന്ന് വീഴുകയില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജിഹാദ്, ലവ് ജിഹാദ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പ്രേമിച്ച് വലയിൽ വീഴ്ത്തുന്ന ഒരു ഒരു തന്ത്രം, ഒരു രീതി തന്നെ ചിലർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലരെ ടാർജറ്റ് ചെയ്ത്, ചില പെൺകുട്ടികൾ ടാർജറ്റ് ചെയ്ത് പ്രേമിച്ച് അല്ലെങ്കിൽ പ്രേമം നടിച്ച് അവരെ മതം മാറ്റി അവരെ ചില തീവ്രവാദ സംഘടനകൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ പഠിച്ചു വന്ന കാര്യങ്ങൾ അതിൽ വളരാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ യാതൊരു പരിചയമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ ഒരു സംസ്കാരത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ പ്രേമം അങ്ങനെയൊക്കെ ചെന്ന് ചാടി ഓരോരുത്തരും പിന്നാലെ പോയിട്ട് നിങ്ങളൊക്കെ ഈ നടുക്കടലിൽ ആരും സഹായിക്കാനില്ലാതെ കിടക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രേമത്തിൻ്റെ കെണിയിൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രേമത്തെക്കാളൊക്കെ വലുതാണ് കുടുംബജീവിതം. പരസ്പര ആകർഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ കൂടെയും സാമ്പത്തിക അവസ്ഥകൾ, വിദ്യാഭ്യാസം, സ്വഭാവം, ഇതെല്ലാം നമ്മൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് പരിശോധിക്കണം. എൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്, അവരുടെ സാമ്പത്തിക അവസ്ഥകൾ എങ്ങനെയാണ്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു കുടുംബജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രേമിച്ച് അങ്ങ് ഓടിപ്പോയി പിന്നെ മറ്റൊരു ആവേശത്തിന് തിരിച്ചു വരാൻ പറ്റുന്നല്ല കുടുംബജീവിതം. കുടുംബജീവിതം വളരെയധികം ബന്ധങ്ങളാൽ പണിയപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വീട് പണിയുന്നതിന് എന്തുമാത്രം ഇഷ്ടികളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കുടുംബം പണിയുന്നതിന് ഒരുപാട് ഹൃദയങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ്. നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, നിങ്ങളുടെ സഭയുണ്ട്, വിശ്വാസമുണ്ട്, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് കുടുംബം പണിയുന്നത്. അല്ലാതെ കുടുംബം പണിതാൽ കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്ന വാഴ പോലെയായിരിക്കും. നമ്മുടെ വാഴയ്ക്കൊക്കെ താങ്ങ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല? ഇതുപോലെ കുടുംബജീവിതത്തിന് ഒത്തിരിയേറെ താങ്ങുകൾ ആവശ്യമാണ്. നമ്മുടെ ഒരു വികാരത്തിന് അങ്ങോട്ട് ചാടി പുറപ്പെട്ട് ഉണ്ടാക്കുന്നതല്ല കുടുംബജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ദൈവം ആഗ്രഹിക്കുന്നൊരു ജീവിത പങ്കാളിയാണോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? കർത്താവ്, ഇത് ഈ വ്യക്തിയെ തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിയാകുവാനായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കണം. അതോടൊപ്പം നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് നമ്മുടെ മാതാപിതാക്കളോട് ആലോചന ചോദിക്കാറ്? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അതിൻ്റെ ആലോചന ചോദിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട് തീർച്ചയായിട്ടും അവർ നമുക്ക് നമ്മളേറ്റവും അധികം സഹായം, നമ്മളേറ്റവും അധികം സ്നേഹിക്കുന്നതും നമുക്ക് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പാട് സഹിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അതുപോലെ നമ്മുടെ ആത്മീയ നേതാക്കൾ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ മീഡിയയുടെ അതിപ്രസരം വളരെയധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ട വ്യക്തിയുടെ പിറകെ പോകുന്നവർ, വാട്സാപ്പിൽ കണ്ട് പരിചയപ്പെട്ട വ്യക്തിയുടെ പിറകെ പോകുന്നവർ, അങ്ങനെയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാധ്യമങ്ങളിലൂടെ
കടന്നു വരുന്ന കെണി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ സഹായത്തോടുകൂടെ ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രണയക്കുരുക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, അതിൽ നിന്ന് രക്ഷ നേടുവാൻ, മോചനം നേടാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആത്മീയ നേതാക്കളുണ്ട്, അതുപോലെ അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ അറിവുള്ള മുതിർന്ന ആളുകളുണ്ട്. അവരെല്ലാം സഹായം നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഒരു പ്രണയക്കെണിയിൽ പെട്ടുകിടക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതം സുന്ദരമായി തീരട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ, ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കളുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാതിരിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.